കണ്ണൂർ കിച്ചണിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു കുഞ്ഞു റെസിപ്പിയാണ് ഉണ്ടാക്കുന്നത്. ബ്രെഡ് ടോസ്റ്റാണ് ചെയ്യുന്നത്. നമുക്കൊരു മൂന്നോ നാലോ മിനിറ്റ് സമയം ഉണ്ടെങ്കിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു ഈസി ആയിട്ടുള്ള ബ്രെഡ് ടോസ്റ്റിൻ്റെ റെസിപ്പിയാണ് ഇത്. നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ഉണ്ടാക്കാം, അല്ലെങ്കിൽ വൈകുന്നേരത്തെ ചായക്കടിയായിട്ടും ഉണ്ടാക്കാം. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ബ്രെഡ് ടോസ്റ്റിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ ബട്ടർ എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടറാണ്. അപ്പോൾ ഇതിപ്പോൾ സോൾട്ടഡ് ബട്ടർ ആയതുകൊണ്ട് ഞാനിതിൽ വേറെ സോൾട്ട് ചേർക്കുന്നില്ല. അപ്പോൾ അൺസോൾട്ടഡ് ബട്ടറാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ ഒരു 2 നുള്ളി വരെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് 2 വലിയ അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഞാൻ ഈ വെളുത്തുള്ളി ഇതേപോലെ ഗ്രേറ്റ് ചെയ്തിട്ടാണ് ചേർക്കുന്നത്. ഒന്നുകിൽ വെളുത്തുള്ളിയുടെ പേസ്റ്റ് ചേർക്കാം, അല്ലെങ്കിൽ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർക്കാം, അല്ലെങ്കിൽ ഇതുപോലെ ഗ്രേറ്റ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് രണ്ടും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഗാർലിക് ബട്ടർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ബ്രെഡിലേക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ 2 പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സൈഡൊക്കെ കട്ട് ചെയ്തിട്ടാണ് എടുത്തിരിക്കുന്നത്. ഈ 2 ബ്രെഡിലും നമുക്ക് നമ്മളിപ്പോൾ റെഡിയാക്കി വെച്ച് ഗാർലിക് ബട്ടർ ചേർത്തിട്ട് എല്ലാ ഭാഗത്തും ഒരേപോലെ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. രണ്ട് പീസ് ബ്രെഡിലും ഗാർലിക് ബട്ടർ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ചീസ് ഇട്ട് കൊടുക്കാം. ചീസ് ഇഷ്ടമാണെങ്കിൽ ഇട്ട് കൊടുക്കാം, ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഈ ബട്ടറിൻ്റെ ടേസ്റ്റിൽ തന്നെ നമുക്ക് ഈ ബ്രെഡ് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാനിതിൽ മൊസറല ചീസ് കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ട്രയാങ്കിൾ ചീസോ അല്ലെങ്കിൽ ചീസ് സ്ലൈസാണ് ഉള്ളതെങ്കിൽ ഇഷ്ടമുള്ള ചീസ് ചേർത്ത് കൊടുക്കാം. മൊസറല ചീസിന് പകരം ചെഡാർ ചീസൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് മുട്ടയാണ് വെച്ച് കൊടുക്കുന്നത്. പുഴുങ്ങിയ മുട്ട തോട് കളഞ്ഞതിന് ശേഷം 4 ആയിട്ട് കട്ട് ചെയ്തിട്ട് ഒരു ബ്രെഡിൻ്റെ മുകളിൽ 2 പീസാണ് വെച്ച് കൊടുക്കുന്നത്. മുകളിൽ കുറച്ച് മല്ലിയില കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. രണ്ട് മൂന്ന് കഷ്ണം തക്കാളി നേരിയതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. തക്കാളി കഴിക്കാൻ ഇഷ്ടമാണെങ്കിൽ കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടി മുകളിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ ചില്ലി ഫ്ലേക്സിന് പകരം കുരുമുളക് ചേർത്ത് കൊടുത്താലും മതിയാവും, ചെറിയൊരു എരിവിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇനി ഇത് നമുക്കൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് പാൻ ചൂടാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മളിപ്പോൾ റെഡിയാക്കി 2 പീസ് ബ്രെഡും വെച്ച് കൊടുക്കാം. പാനിലേക്ക് ബ്രെഡ് വെച്ചതിന് ശേഷം ഇത് നമുക്കിവിടെ അടച്ച് വെക്കാം. എന്നിട്ട് ചെറിയ തീയിൽ ഒരു 4-5 മിനിറ്റ് വരെ ഇതൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോഴേക്കും ഇതിലെ ചീസൊക്കെ നന്നായിട്ട് മെൽറ്റായിട്ട് വരും. ചീസ് നന്നായിട്ട് മെൽറ്റായി കഴിഞ്ഞ് ബ്രെഡ് ചെറുതായിട്ടൊന്ന് ക്രിസ്പി ആയിട്ട് വരുന്ന സമയത്ത് നമുക്കിത് പാനിൽ നിന്ന് മാറ്റാവുന്നതാണ്. ഒരു 4-5 മിനിറ്റ് മതിയാവും റെഡിയാവാൻ വേണ്ടിയിട്ട്. ഒരു 4-5 മിനിറ്റിന് ശേഷം നമുക്കിത് തുറന്ന് നോക്കാം. ചീസൊക്കെ മുഴുവനായിട്ട് മെൽറ്റായിട്ടുണ്ട്. നമ്മൾ ചേർത്ത മുട്ടയൊക്കെ അതിലങ്ങനെ ഒട്ടിപ്പിടിച്ച് കിടക്കുകയാണ്. അതേപോലെ ബ്രെഡ് നല്ല ക്രിസ്പി ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബ്രെഡ് ടോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ നല്ലോണം ഇഷ്ടപ്പെടുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണിത്. ഉണ്ടാക്കാനാണെങ്കിൽ നല്ല എളുപ്പമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. അപ്പോൾ ഇത് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.